വരാനിരിക്കുന്ന ICC T20 ലോകകപ്പിലേക്കുള്ള ടീം തിരഞ്ഞെടുപ്പിനെ പറ്റി തുറന്നു പറഞ്ഞ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടീം സെലക്ഷന്റെ ഭാഗമായി 10 താരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് രോഹിത് വ്യക്തമാക്കി. ഞങ്ങൾ അന്തിമ 15 ടീമിനെ തീരുമാനിച്ചിട്ടില്ല, എന്നാൽ 8 അല്ലെങ്കിൽ 10 വരെ താരങ്ങളെ ഞങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിലെ സാഹചര്യങ്ങൾ മന്ദഗതിയിലാണ്. അത്തരം സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ കഴിവുള്ള താരങ്ങൾ ടീമിൽ അത്യാവശ്യമാണ്. ടീമിനെ തിരഞ്ഞെടുക്കുന്നത് അതും കൂടി പരിഗണിച്ചുകൊണ്ടാകും. എന്നെയും പരിശീലകൻ രാഹുൽ ദ്രാവിഡിനെയും സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഓരോ താരത്തിനെയും പരിഗണിച്ചില്ല എന്നത് അവരോട് പറയാൻ ശ്രമിക്കും. ഒരു ടീം സെലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന് നായകനായ കാലത്ത് ഞാൻ പഠിച്ചതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് 15 മാത്രമേ സന്തോഷിപ്പിക്കാനാകൂ, അതിൽ നിന്നും 11 മാത്രമേ കളത്തിലിറങ്ങാനാകൂ. എന്തുകൊണ്ടാണ് ഞങ്ങളെ കളിപ്പിക്കാത്തതെന്ന് ബെഞ്ചിലിരിക്കുന്ന 4 ചോദിക്കും. എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാനാകില്ല, ടീമിൻ്റെ ലക്ഷ്യമാണ് എപ്പോഴും പ്രധാനം, രോഹിത് ശർമ്മ വ്യക്തമാക്കി. മറ്റൊന്ന്, 2024 2020 ലോകകപ്പിൽ ഓപ്പണറാവാനുള്ള റേസിൽ ശുഭ്മൻ ഗില്ലിനേക്കാൾ മുകളിലാണ് ജയ്സ്വാൾ നിലവിൽ നിൽക്കുന്നത് എന്ന് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര. സമീപകാലത്തെ ഇരു താരങ്ങളുടെയും പ്രകടനങ്ങൾ വിലയിരുത്തിയാണ് ആകാശ് ചോപ്ര ഇത്തരത്തിൽ ഒരു നിഗമനത്തിൽ എത്തിയത്. ജൂണിൽ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന 2020 ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ജയ്സ്വാൾ ഓപ്പണറാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ 2020 പരമ്പരയിൽ ജയ്സ്വാളിൻ്റെ പ്രകടനങ്ങൾ അങ്ങേയറ്റം മികച്ചതായി ായിരുന്നു എന്ന് ചോപ്ര പറഞ്ഞു. മാത്രമല്ല, പരമ്പരയിൽ അവസാന 2 ഇന്ത്യ ജയ്സ്വാളിനെ ഓപ്പണറായി പരീക്ഷിച്ചത് ഇതിനുള്ള വലിയ സൂചനയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശുഭ്മൻ ഗില്ലിനേക്കാളും മുകളിലാണ് ജയ്സ്വാൾ നിലവിൽ നിൽക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. രണ്ടുപേരും തമ്മിലുള്ള റേസിൽ നിലവിൽ ജയ്സ്വാൾ ഒരുപാട് മുൻപിലാണ്. ശുഭ്മൻ ഗിൽ ചില സ്ഥലങ്ങളിൽ അല്പം പിന്നിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഗില്ലിന് ഇന്ത്യ അവസരം നൽകിയിരുന്നു, എന്നാൽ പിന്നീട് 2 ഗില്ലിനെ ഇന്ത്യ ഒഴിവാക്കുകയാണ് ചെയ്തത്. 3 ഇന്ത്യൻ നിരയിൽ ഗിൽ കളിച്ചിരുന്നില്ല. ഇൻഡോറിൽ വളരെ മികവോടെ കളിക്കാൻ ജയ്സ്വാളിന് അതേസമയം സാധിക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് മികച്ച പ്രകടനമാണ് അവൻ്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.